എല്ലാവർക്കും മൈ റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്തൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ 3/4 കപ്പ് ചെറു ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂണ് ഷുഗറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അടുത്തത് നമ്മൾ 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണ് ഷുഗറ്, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ നമുക്കിത് കട്ട കൂടാതെ കിട്ടും വേണം. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ആദ്യം ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെയല്ല, കുറച്ചിങ്ങനെ ഒട്ടുന്ന പരുവത്തിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ ഇതുപോലെ കുറച്ച് പൊടിയിട്ടിട്ട് നമ്മളിത് നല്ലപോലെ ഇനി കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചാലേ ബണ്ണ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ കുറച്ച് സമയം എടുത്തിട്ട് അങ്ങ് കുഴയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാവണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അത് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ബണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പാല് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇതിറക്കി വെച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മളത് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് റേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ 1 അവർ വെയിറ്റ് ചെയ്യുക. നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊന്തി കിട്ടും. അപ്പോൾ അതേ നല്ലപോലെ അത് ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈവച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കുകയാണ്. ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം നമ്മളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. എന്നിട്ട് കണ്ടോ ഓരോന്നും ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ആ ബണ്ണിൻ്റെ ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് ശരിയല്ലെങ്കിൽ ബണ്ണുമ്പോൾ അങ്ങനെ പൊട്ടലുകൾ ഉണ്ടാവും. അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്താൽ ബണ്ണ് തീരെ പൊട്ടാതെ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അതിൻ്റെ മുകളിലും ഇതുപോലെ ചെറുതായിട്ട് ഓയിൽ തേച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മളത് വീണ്ടും കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. 6 ബണ്ണ് അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എണ്ണം കൂടുതൽ കിട്ടും. എന്നിട്ട് നമ്മൾ അത് വീണ്ടും കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതൊരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക കേട്ടോ. അത് കുറച്ചും കൂടെ അപ്പോൾ വീർത്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ വെക്കുന്നത്. അപ്പോൾ കൂടുതലത് സോഫ്റ്റായിട്ടും കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിൽ അത് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോരോ ബണ്ണുകൾ അതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
ഓയിലിന് ചൂട് കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, അല്ലെങ്കിൽ നമുക്കത് ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ബണ്ണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ല സൂപ്പറായിട്ടുള്ള ബണ്ണായി കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഒരു ഭാഗം പൊട്ടല്ല ഒന്നുമില്ലാതെ നമുക്ക് ബണ്ണ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബണ്ണും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയേ, കണ്ടോ, ബാക്കിയുള്ള ബണ്ണും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബണ്ണുകൾ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയാലേ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്രീം ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ക്രീമൊക്കെ നല്ലപോലെ മെൽറ്റാവും. അപ്പോൾ നമുക്ക് ക്രീം തയ്യാറാക്കാം. അര കപ്പ് പൊടിച്ച ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അത് ബീറ്റ് ചെയ്യാം. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമ്മളിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ക്രീം നല്ല വൈറ്റ് കളറിൽ കിട്ടും. ഇത് ഒരു ബട്ടറിൻ്റെ കളറിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ എന്ന് മാത്രമല്ല വ്യത്യാസമുള്ളൂ. പക്ഷെ നല്ലപോലെ നമ്മളത് മിക്സ് ചെയ്തെടുക്കണം, ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടണം. ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബണ്ണിലേക്ക് അത് തേച്ച് കൊടുക്കണം. കണ്ടോ, ബണ്ണ് നല്ല സോഫ്റ്റാണ്. ബണ്ണിൻ്റെ ഒരു സൈഡ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ക്രീം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ബണ്ണിൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.